ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാ. വളരെ വൈകിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ അറിഞ്ഞു കാണും. 9 വയസ്സുകാരനായ നിഹാൻ മോൻ നാദനിലേക്ക് മടങ്ങിയ കാര്യം, അയൽവാസിയുടെ റിമോട്ട് ഗേറ്റില് കുടുങ്ങിയ ആ മകൻ ഈ ഒരു ലോകത്തിൽ നിന്നും വിടവാങ്ങിയിരിക്കുകയാണ്. പള്ളിയിലേക്ക് പോയി വരാം ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വൈകുന്നേരത്തെ എന്താ പറയാ, വൈകുന്നേരത്തെ ആ ഒരു നിസ്കാരത്തിന് വേണ്ടി പോയതാണ് പൊന്നുമോൻ. പക്ഷെ തിരിച്ചു വരുമ്പോ ജീവനില്ലാത്ത ഒരു മകനായി വരുമെന്ന് ആ വീട്ടുകാർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത്, ആ പൊന്നുമോന്റെ മരണവാർത്തയെ അറിഞ്ഞ് ആ പൊന്നുമോന്റെ ജീവനറ്റ ശരീരം ആ ഒരു സമയം, അല്ലെങ്കിൽ ആ പൊന്നുമോനെ ഒന്ന് കാണാനായിട്ട് ആ നിഹാന്റെ ഉപ്പാന്റെ ഉമ്മ വല്യുമ്മ ആയിഷ എന്ന് പറയും, 55 വയസ്സാണ് ആ ഉമ്മക്ക് പ്രായം. എന്താ പറയാ, എന്റെ ഉമ്മാന്റെ പ്രായമാണ് ആ ഉമ്മക്ക്. ആ ഉമ്മ ആ പൊന്നുമോന്റെ ചേതനയേറ്റ ശരീരം കാണാനായി ചെന്നപ്പോ ആ പൊന്നുമ്മയ്ക്ക് ഹൃദയം തകർന്ന്, ആ പൊന്നുമ്മയും ഇവിടെ ഇല്ല, ആ പൊന്നുമ്മയും നാഥനിലേക്ക് മടങ്ങി. വല്ലാത്തൊരു വേദനയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് എങ്ങനെ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയെന്ന് അറിയില്ല. എല്ലാവരും, ഭൂരിഭാഗം ആളുകളും ഈ ന്യൂസൊക്കെ അറിഞ്ഞത് തന്നെയാണ്. പക്ഷേ നമുക്കും, ഞാനൊരു അമ്മയാണ്, അപ്പൊ എനിക്കും അതിന്റെ വേദന എന്താണെന്ന് അറിയാം. രണ്ട് ജീവനില്ലാത്ത ശരീരങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു കുഴപ്പമില്ലാതെ മകൻ പോയി വൈകുന്നേരത്ത്. പേര് അസർ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പൊന്നുമോൻ ഉമ്മാനോട് പറയണം, ഉമ്മ ഞാൻ പോണു കേട്ടാ. അപ്പൊ ഉമ്മ ചോദിക്കണം, എന്തിനാ മോൻ ഇത്ര നേരത്തെ പോണതെന്ന്. അപ്പൊ അമ്മ എന്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് നോക്കിട്ട് പറയണേ, ഉമ്മ സമയമായി, ഉമ്മ അവിടെ പള്ളിയിൽ സമയം എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് പോണം നിസ്കരിക്കാൻ എന്നാണ് ആ കുഞ്ഞുവാവ് പറഞ്ഞത്. അപ്പോ ആ കുഞ്ഞിന്റെ മരണത്തിന്റെ സമയമാണ് ആ കുഞ്ഞ് അവിടെ പറഞ്ഞതെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്ത മരണം, വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റില്ല. വെറും 9 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ കുഞ്ഞിന്. എന്താ ചെയ്യാന്ന് ഒരു പിടുത്തമില്ല. കാരണം നാഥൻ വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് ചെല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. ഓ, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ആ വീട്ടുകാരുടെ സങ്കടം കാണുമ്പോ അതിനെക്കാട്ടിയൊരു വിഷമം. എന്തായാലും ആ കുഞ്ഞ് ആ സ്വർഗത്തില് ഇങ്ങനെ പാറി പറന്നു നടക്കാനുള്ള തൗഫീഖ് തമ്പുരാൻ നൽകട്ടെ അല്ലേ. അതിനുവേണ്ടിയൊക്കെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഞെട്ടലോടെയാണ് ആ ഗ്രാമം, അല്ലെങ്കിൽ ആ നാട് മുഴുവൻ ഈ ഒരു വാർത്ത കേൾക്കുന്നത്. പേരക്കുട്ടിയുടെ പിന്നാലെ വല്യമ്മയും പോയോ? പക്ഷെ വല്യമ്മ പോയപ്പോഴേ ആ കുഞ്ഞ് ഒറ്റയ്ക്കായില്ലല്ലോ അല്ലേ. ലാളിക്കാനും സ്നേഹിക്കാനും ഒക്കെ ആ സ്വർഗത്തില് രണ്ടുപേരും ഇങ്ങനെ കളിക്കും അല്ലേ. എന്താ ചെയ്യാം, ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. നിങ്ങളുടെ പ്രാർത്ഥന എല്ലാവരും എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അവരെ. ഞാൻ ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് വല്ലാത്തൊരു വേദനയായി മാറും. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ മനസ്സിൽ ആ ഒരു വിഷമം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. ആ കുഞ്ഞിന് വേണ്ടിയും ആ വീട്ടുകാർക്ക് വേണ്ടിയും ആ വല്യമ്മക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നതാണ് നമ്മുടെ ദുആയിൽ അവരെ ഉൾപ്പെടുത്തുക എന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നന്ദി, നമസ്കാരം.